നമസ്കാരം എല്ലാവർക്കും. 2023 വി ബി എസ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കെവിൻ. പ്രധാന വാർത്തകൾ. തോട്ടവാരം സഭയിൽ 2023 വി ബി എസ് മൂന്നാം ദിവസവും വിജയകരമായി പിന്നിട്ടു. വി ബി എസിൽ രണ്ടാം ദിവസം നടത്താനിരുന്ന ഹരിതദിനം കനത്ത മഴ കാരണം മൂന്നാം ദിവസത്തേക്ക് ആചരിച്ചു. വി ബി എസിൻ്റെ മൂന്നാം ദിവസവും ഇന്നലെ ക്രാഫ്റ്റ് ഡേ ആയി ആചരിച്ചു. പാഠപുസ്തകത്തിൽ അധ്യാപികയുടെ കയ്യേറ്റം. മൂന്നാം ദിവസം ലഘുഭക്ഷണത്തിൽ നേരിയ കുറവ്. അന്വേഷണത്തിൽ ഏർപ്പെട്ട SI അക്ഷിദാസ. വി ബി എസ് ഗെയിമിനിടയിൽ പക വീട്ട്. 2023 വി ബി എസിൽ വാഹന മോഷണം. വാർത്തകൾ വിശദമായി. CSI തോട്ടവാരം സഭയിൽ 2023 വി ബി എസ് മൂന്നാം ദിവസവും വിജയകരമായി പിന്നിട്ടു. മനോഹരമായ ഗാനങ്ങളും നൃത്തച്ചുവടുകളുമായി ഡയറക്ടേഴ്സ് കുട്ടികളുടെ മനം കവർന്നു. നീതിയുള്ളവരായിരിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി റെവറൻസ് സോളമൻ അച്ഛൻ വേദപഠന ക്ലാസ് കൈകാര്യം ചെയ്തു. മൂന്നാം ദിവസത്തെ വി ബി എസ് അനുഭവം പങ്കുവയ്ക്കുന്നതിനായി കെവിൻ രാജ്. എനിക്ക് വി ബി എസ് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടുകളും ഡാൻസുകളും എല്ലാം പഠിക്കാൻ പറ്റി. നല്ല സൂപ്പറായിരുന്നു. നല്ല ഡയറക്ടേഴ്സ്മാരെ കിട്ടി. വി ബി എസ് നല്ല സൂപ്പറായിരുന്നു. രണ്ടാം ദിവസം നടത്താനിരുന്ന ഹരിതദിനം കനത്ത മഴ കാരണം മൂന്നാം ദിവസത്തേക്ക് മാറ്റിവെച്ചു. രണ്ടാം ദിവസം നടത്താനിരുന്ന ഹരിതദിനം കനത്ത മഴ കാരണം മാറ്റിവെക്കേണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വി ബി എസ് ന്യൂസ് ടൈം റിപ്പോർട്ടർ അക്ഷയ് സാം നമ്മോടൊപ്പം ചേരുന്നതാണ്. കെവിൻ, കെവിൻ, കനത്ത മഴയായിരുന്നു രണ്ടാം ദിവസം ഹരിതദിനത്തിന് ആഘോഷിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ വി ബി എസ് ഡയറക്ടേഴ്സ് ഒരുക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ ഹരിതദിനം മഴ കൊണ്ടുപോയി എന്ന് തന്നെ പറയണം. പക്ഷേ ഒരു കാര്യം കെവിൻ, ശ്രദ്ധേയമായ ഒരു കാര്യം, ആത്മാർത്ഥതയുള്ള ഒരുപിടി നല്ല വിദ്യാർത്ഥികൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. കാരണം ഇത്ര മഴയത്തും തോരാത്ത ആവേശം കെവിനും ആഷിക്കും എന്ന പേരുള്ള ചുണക്കുട്ടികളാണ്. മഴയത്തും തോരാത്ത ആവേശം, ഹരിതദിനം ആഘോഷിച്ചേ കഴിയൂ എന്ന നിർബന്ധം അവർ പറഞ്ഞു, അവർ പ്രകടിപ്പിച്ചു. ആ മഴയത്ത് നിന്ന് അവരതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. വി ബി എസിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ ക്രാഫ്റ്റ് ഡേ ആചരിച്ചു. കുട്ടികളുടെ കരവിരുതുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വി ബി എസ് ഡയറക്ടേഴ്സ്. അത് ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു എന്ന് കുട്ടികൾ പങ്കിട്ടു. ഇനിയും ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തത്സമയം നമ്മോട് ഒരു അധ്യാപക ചേരുന്നുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഇത്തരത്തിലുള്ളൊരു അനുഭവം ബി ബി എസിൽ എനിക്ക് ആദ്യമായിട്ടാണ്. കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനത് സഹായിക്കും. ഡയറക്ടേഴ്സിന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം കുട്ടികളിലെ കഴിവുകളെ കണ്ടുപിടിക്കാൻ അവർ കാണിക്കുന്ന താല്പര്യത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പാഠപുസ്തകത്തിൽ അധ്യാപകയുടെ കയ്യേറ്റം. വെറും 3.5 വയസ്സുള്ള ജോവാൻ എന്ന നേഴ്സറി വിദ്യാർത്ഥിയുടെ പാഠപുസ്തകത്തിൽ അധ്യാപകയുടെ കയ്യേറ്റം. മിസ്സിസ് ലിജോ മോളുടെ കയ്യേറ്റമാണത്. തികച്ചും ചോദ്യം ചെയ്യേണ്ട ഒന്നായിരുന്നു അത്. ഇത് അധ്യാപക സമൂഹത്തിന് തന്നെ ആക്ഷേപമേറിയ ഒരു പ്രവൃത്തിയായിരുന്നു ഇത്. ഇത് നമുക്ക് ഇതിൻ്റെ ദൃശ്യം സഹിതം നമുക്ക് ഇവിടെ ദൃശ്യത്തിലോട്ട് നമുക്ക് ഇപ്പൊ പോവാം. ദൃശ്യം സഹിതം നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. ഇത് മൂന്നാം ദിവസം നടന്ന ക്ലാസ്സിനിടയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അധ്യാപകയുടെ കയ്യേറ്റം. ഏതായാലും തോട്ടവാരം CSI സഭയിലെ അധ്യാപകരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു മിസ്സിസ് ലിജോ മോറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഏതായാലും കുട്ടിയുടെ മാതാപിതാക്കൾ സഭാ ശുശ്രൂഷകളോട് പരാതി നൽകി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഷളാകുന്നുണ്ടേ. സഭാ ശുശ്രൂഷകൻ അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ടീച്ചറിന് വേണ്ടുന്ന രീതിയിലുള്ള ക്ലാസ്സൊക്കെ കൊടുത്ത് ടീച്ചറിനോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകരുത് എന്ന് സഭാ ശുശ്രൂഷകൻ നിർദ്ദേശം നൽകി. മൂന്നാം ദിവസത്തെ BBSൽ ലഘുഭക്ഷണത്തിന് നേരിയ കുറവ്. അന്വേഷണത്തിൽ ഏർപ്പെട്ട SI അക്ഷിദാസമാണ്. നമുക്ക് തത്സമയ അക്ഷിദാസാമിനോട് ബന്ധപ്പെടാം. ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയത് മറ്റാരെങ്കിലുമല്ല, തോട്ടവാരം സഭയിലെ ശുശ്രൂഷകരായ അജി അച്ഛൻ്റെ
വിവരങ്ങൾ അടങ്ങുന്ന തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. യാതൊരു സംശയം വേണ്ട, അദ്ദേഹത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ലഘുഭക്ഷണ കുറവുകൾ ആലയത്തിലുണ്ടാകും, അത് ഞങ്ങൾ തീർച്ചയായിട്ടും തടയുന്നതാണ്. ഗെയിമിനിടയിൽ പക വീട്ടൽ. രണ്ടാം ദിവസം നടന്ന വി ബി എസ് ഗെയിമിനിടയിലായിരുന്നു ഈ സംഭവം തികച്ചും നടന്നത്. നാടകീയവും ആസൂത്രണവും ആയ ഈ സംഭവം എഴുശിലേൻ ടീമിലെ നമ്മളെ അബിയയുടെ നേരെയായിരുന്നു ഹെവൻ ടീമിലെ അനശ്വരയുടെ പകവീട്ട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അബിയ ഇപ്പോൾ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ആഷ്നയുടെ കീഴിൽ ചികിത്സയിലാണ്. 2023 വി ബി എസിൽ വാഹനമോഷണം, മുഖ്യ പ്രതികളുടെ ദൃശ്യങ്ങൾ പുറത്ത്. 2022 ആദ്യ സംഭവം അരങ്ങേറിയിരുന്നത്. എന്നാൽ പ്രതികൾ ആസാമിലേക്ക് കടന്നുപോയിന്നാണ് അന്വേഷണത്തിൽ ലഭിച്ചത്. ഇത്തവണം പ്രതികളുടെ ദൃശ്യ സഹിതം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കെവിൻ, പ്രതികൾ ആസാമിലേക്ക് 2022 ഇത്തരത്തിലുള്ള ഒരു വാഹനമോഷണം തോട്ടപ്പുറത്ത് നടന്നിരുന്നു. പക്ഷെ അന്നത്തെ അന്വേഷണ സംഘത്തിന് ഇവരെ പിടികൂടുവാൻ സാധ്യമായില്ല. ഇവരെ പറ്റി യാതൊരു തെളിവുകളും അന്ന് ശേഖരിക്കുവാൻ സാധിച്ചില്ല. ഇവരുടെ ദൃശ്യങ്ങൾ പോലും അവർക്ക് ലഭ്യമായില്ല. പക്ഷേ അവർ അന്ന് പ്രതികൾ ആസാമിലേക്ക് കടന്നു കളഞ്ഞു എന്നായിരുന്നു അന്നത്തെ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട്. പക്ഷേ ഇത്തവണ വീണ്ടും പ്രതികൾ മോഷണത്തിന് ശ്രമിച്ചു, വാഹനം മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അതിനുള്ള വ്യക്തമായ ദൃശ്യങ്ങൾ പക്ഷേ ഇത്തവണ പ്രതികൾ കുടുങ്ങുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം മാത്രമല്ല, രണ്ട് കൂട്ടാളികൾ ചേർന്നാണ് ആ വാഹനം വളരെ ആസൂത്രണമായി വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ആ വാഹനം മോഷ്ടിച്ച് പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് മോഷ്ടിച്ച് ആ വാഹനവുമായി കടന്നു കളയുന്ന പ്രതികൾ നമുക്ക് കാണാം. ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഏതായാലും അന്വേഷണ സംഘം ഉടൻ തന്നെ ആളെ കസ്റ്റഡിയിലെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. യാതൊരു സംശയം വേണ്ട കെവിൻ, ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ സഭയിലൊരു ഭീഷണി തന്നെയാണ്. PBS ന്യൂസ് ടൈം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി ചൂടേറിയ വാർത്തകളുമായി കണ്ടുമുട്ടും വരെ സൈനിങ് ഔട്ട്, കെവിൻ ബിയാഷ്.